നമസ്കാരമുണ്ട്, സുമേഷ് പഴനീകരനാണ്. ഇന്നൊരു സെറ്റ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറെ ദിവസമായി കിച്ചൺ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ ഞാൻ ഇന്നൊരു ഒരു മാന്തൽ കറി, ഉണക്ക മാന്തൽ കറി ഒന്ന് വെച്ചാ കൊള്ളാന്നുണ്ട്. കാലം കുറെ പരീക്ഷിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളിതില് അഭിപ്രായം പറയണോട്ടോ, കാരണം എങ്ങനെയാണ്, ഇത് തെറ്റാണോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടോ, ഇങ്ങനെ വെച്ചാൽ അടിപൊളിയാണോ, ഇവ എന്താണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് കറി ഞാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയോട്ട് പറയല്ല, അടിപൊളി സെറ്റ് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് കണ്ടപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വായിൽ വെള്ളം ഇതുവരെ കോറും. അമ്മാരി കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നത് ഉണക്ക മാന്തല ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉണക്ക മാന്തല ഇങ്ങനെ അധികമൊന്നുമില്ല, ഞങ്ങൾ രണ്ടാളല്ലോ. അപ്പോൾ ഉണക്ക മാന്തലിന് വേണ്ടി ഉണ്ടാക്കാനുള്ള ഒരു 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 ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ആങ്സൈറ്റിയിലിരിക്കുകയാണ്. ഇതപ്പോൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ മുമ്പായിട്ട് ഒരു എൻട്രോ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയാം, നിങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്കും ഇത് കഴിയും എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത്. അപ്പോൾ ശരി, വീഡിയോ തുറന്ന് കാണും. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം, സുമേഷ് പഴനീകാരനാണ്. ഇന്ന് ഉണക്കമാന്തൽ കറിയാണ് വെക്കാൻ പോണത്. ആദ്യം ഇത് കുറച്ച് ചടങ്ങുള്ള കേസാണെങ്കിൽ കഴുകിലും വൃത്തിയാക്കിലും ഒക്കെ, കാരണം ഇതിൻ്റെ ഉപ്പ് കൃത്യമായിട്ടാണ് പോകണം. അപ്പം നന്നായിട്ട് കഴുകിയെന്നെ പറ്റുള്ളൂ. പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് ഒരു ഭയം തോന്നും, കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നിശ്ചയില്ലാത്തൊരു ചെയ്യാനാണെങ്കിൽ, പക്ഷെ വളരെ സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇട്ടത്. ഇത്രയുള്ളൂ, ഇത് കഴുകി വൃത്തിയാക്കാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. കാരണം എല്ലാവരും മീൻ മേടിക്കുമ്പോൾ അത് മാന്തലാണ്, മാന്തൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അല്ലേ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട്. പക്ഷെ അത് മാറ്റിക്കോട്ടോ, സിമ്പിളാണ്. പിന്നെ മാന്തലിന് ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും. ഞാൻ ഗൾഫിലൊന്നും അധികം ഇത് സാധനം കണ്ടിട്ടില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. അതായത് ഞാൻ ദുബായിലൊക്കെ പോയിട്ട് മാർക്കറ്റിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഉണക്കലൊക്കെ കിട്ടാണ്ട്. അതല്ലാണ്ട് പച്ച മാന്തൽ വളരെ അപൂർവമാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഞാൻ കഴുകി വൃത്തിയാക്കി കണ്ടല്ലേ, മീനിൻ്റെ അത്ര തന്നെ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് നമ്മുടെ മഞ്ഞപ്പൊടി അപ്ലൈ ചെയ്തിട്ട് കുറച്ച് വേപ്പില ഇടുക. അതിൻ്റെ ഒപ്പം വേപ്പില ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇളക്കുക. ഇതിൽ പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഉപ്പും കൂടി ഇടാറുണ്ട്. ഉപ്പിൻ്റെ ആവശ്യമില്ലാത്ത കാരണം വേപ്പിലും കൂടി ഇട്ട് ഇളക്കിയിട്ട് മിനിമം ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ഉപ്പിൻ്റെ ഒരു അംശാണ്ട് പോയിട്ടും. ഏത് സാധനത്തിനും മഞ്ഞപ്പൊടി യൂസ് ചെയ്യണത് വളരെയധികം നല്ലതാണ് കേട്ടോ. അങ്ങനെ ചെയ്യണം, അതാണ് ഏറ്റവും ബെറ്റർ. അതിനുശേഷം നമുക്ക് ഇതിന് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. അപ്പം ഈ തേങ്ങ അരച്ചിട്ടുള്ള കറിക്ക് നമ്മൾ ആദ്യമായിട്ട് നന്നായിട്ട് കുറച്ച് തേങ്ങയൊക്കെ അരയ്ക്കാം. തേങ്ങ അരച്ച് തേങ്ങയൊക്കെ ചെരുക. തേങ്ങ ചെരുക്കുമ്പോൾ പഴയ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പോൾ വളരെ അപൂർവമുള്ള മറ്റേതൊക്കെ ചെറുപ്പത്തിലൊക്കെ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഇതൊരു ഭയങ്കര പരിപാടിയായിരുന്നു. തേങ്ങ ചെരുകൽ, പിന്നെ അതുപോലെ തന്നെ പിഴിയൽ രാത്രിയിൽ. ഇപ്പോൾ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊക്കെ വളരെ അന്യം തിന്നുപോയ ഒരു കാര്യങ്ങളാണ്. അതായത് അങ്ങനെയൊക്കെ പറയില്ലേ, ഈ കല്യാണ പരിപാടിക്ക് തലേദിവസം പോയിട്ട് ഒരു ബറ്റാലിയൻ തന്നെ പോയിട്ട് അവിടെ കിടക്കണു, ഉറക്കുളയ്ക്കണു, അവിടെ ഗുണ്ട് കളിക്കണു, ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. അത് ഞാൻ പറഞ്ഞു എന്നുള്ളു. അപ്പം ഇവിടെ തേങ്ങയുടെ പരിപാടി കണ്ട് സെറ്റായിട്ടുണ്ട്. തേങ്ങയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കുറച്ച് പുളി എടുക്കുക. എപ്പോഴും നമ്മൾ പുളി ഇടാനും മറക്കാറുണ്ട്. അപ്പം ഇന്ന് നേരത്തെ തന്നെ എടുത്തു. പിഴിയും പുളിയാണ്. പിഴിയും പുളി എടുത്തിട്ട് നൈസായിട്ടൊന്ന് കഴുകി അതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ, കലയും കോട്ട വെച്ചിട്ട്. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ ലഘുവായിട്ടുള്ളൂ. എന്താ ചതിക്കുന്ന പരിപാടിയാണ്. നമ്മുടെ അമ്മ ഇതാണ് കേട്ടോ, മുളക് ചതച്ചു. പിന്നെ അതുപോലെ ചുവന്നുള്ളി, തക്കാളി, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളൂ. അല്ലാണ്ട് കൂടുതൽ സവാള ഒന്നും യൂസ് ചെയ്യില്ല. സവാള ഇത് യൂസ് ചെയ്തതിൻ്റെ ഒരു മധുരിപ്പാണ്. എന്തായാലും ഫാസ്റ്റ് ആക്കാം. അടുപ്പ് കത്തിച്ചു, നമ്മുടെ മൺചട്ടി തന്നെ വെച്ചു. മൺചട്ടി വെച്ചിട്ട് കണ്ടില്ലേ, വെള്ളത്തിൽ നിന്ന് ഊരാൻ ഭയങ്കര സമയമെടുക്കുക. ഓക്കെ, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. പാടത്ത് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം അത് ഒരു നല്ലൊരു മണം കിട്ടും. കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടിയിട്ടല്ല, ഒരു പ്രത്യേക തരം സ്മെല്ലാണ് അതിന്. അതാണ് ഈ അടുത്ത് പറയാൻ തന്നെ. കാരണം ആദ്യം തന്നെ ഉലുവ കണ്ടിട്ടു, കണ്ടില്ലേ. ഉലുവ ഇട്ടു ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തോട്ടെ. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇതിലൊരു സാധനം മിസ്സായിട്ട് കേട്ടാ, നിങ്ങളത് കണ്ട് ഈ ഇൻഗ്രീഡിയൻസിലെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം. അയ്യോ, ഉലുവ കരിഞ്ഞു തുടങ്ങി. മിളക് ഇട്ടു. മിളക് ഇട്ടപ്പോഴാണ് ഓർമ്മ വന്നത്, അയ്യോ ഇത് ഇട്ടില്ലോ, ഇഞ്ചി ഇട്ടില്ലോ. നേരെ ഇഞ്ചി പോയിട്ട് കട്ട് ചെയ്ത് ഇഞ്ചി വാരിക്കോരിട്ടു. വാരിക്കോരിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ടാൽ മതി. ഇതിൽ എത്ര ഇടണമെന്ന് അറിയില്ല. അഞ്ചാറ് ചുവന്നുള്ളി മാത്രമാണ് ഈ ഇടണം. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ബ്രൗൺ കളറും പിന്നെ അതുപോലെ തന്നെ മിളകൊക്കെ എത്രയും മൂക്കണോ അത്രയും നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിന് ഏത് സാധനം ഉണ്ടാക്കുമ്പം ആ മൂപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ആ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിലാണ് അതിനൊരു പച്ചപ്പും പിന്നെ അതുപോലെ തന്നെ കറികൾ പെട്ടെന്ന് കേട് വരാനുള്ള സാധ്യതകൾ കൂടുതൽ കേട്ടോ. ഇതുപോലെ ഒരു ബ്രൗൺ കളർ, ഈ ബ്രൗൺ കളറൊക്കെ കൂടുതൽ ഫോളോ ചെയ്യണ ബിരിയാണിക്കാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് ഇളക്കുക. തക്കാളിയിൽ ഇട്ടിട്ട് ഇളക്കിയിട്ട്
ഒന്ന് കുറു ആയിക്കോട്ടെ, കുറു അവളധികം സമയം കൊടുത്തില്ല ഞാൻ. അതിനൊരു ടിപ്സ് ഉണ്ട്, ഈ പുളിയിൽ പുളി പുളി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ സാധനം വാടിക്കൊഴിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെയാണ് കേട്ടോ. അപ്പോൾ സംഗതി പുളിവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ മുമ്പ് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക, എന്നാലും അതിന് അതിൽ പിടിക്കില്ല. ചിലപ്പോൾ അതിൽ അല്ലെങ്കിൽ വെള്ളം വെച്ചു പുളിവെള്ളം ഒഴിച്ചു ഒന്ന് കുറുകിക്കോട്ടെ, കാണുമ്പോൾ രസം പോലെയൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, സാധനങ്ങൾ വരണുള്ളൂ. കാരണം നമ്മൾ കുറച്ച് ലേറ്റായാലും സെറ്റാക്കും. മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ. എന്നാലും മുളക് പൊടിയുടെ കഥ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതലും മുളക് പൊടി ഉണ്ട്, ഈ മുളക് പൊടിയൊക്കെ മതി, അധികം വേണ്ട. കുറച്ചുകൂടി വെള്ളം പുളിവെള്ളം തന്നെ എടുത്തിട്ട് നന്നായിട്ട് ഒഴിച്ചു. ശരിക്കും ഒരു രസത്തിൻ്റെ മോഡലില്ല ഇത് കാണുമ്പോൾ. നന്നായിട്ട് ഇളക്കി ഇത് കാച്ചി ഇളക്കി ഇളക്കിയ ശേഷം കേട്ടോ ആ എണ്ണ ഇങ്ങനെ ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടോ, കൂടുതലൊന്നും ഉപ്പിടരുത്, മീനിൽ അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ മാന്തൽ കഴുകി വെച്ച മാന്തൽ തുലിയൊക്കെ കളഞ്ഞിട്ട് സെറ്റാക്കി വെച്ച മാന്തൽ നമ്മൾ കറക്റ്റായിട്ട് സൈഡിലൊക്കെ ഇട്ടിട്ട്, അതായത് കൂട്ടായിട്ട് ചെരിയാതെ തന്നെ പകരം സൈഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങ അരയ്ക്കാനുള്ള പരിപാടി നോക്കാം. കുറച്ച് ജീരകം ചേർത്തിട്ട് കേട്ടോ, വേറെ ഒന്നും അതിൽ സെപ്പറേറ്റ് ഇല്ല. കാരണം ഇത് ചെയ്യുമ്പോൾ കുറച്ച് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, വെളുത്തുള്ളി രണ്ടല്ലി, രണ്ടുണ്ടല്ല, രണ്ടല്ലി ചുവന്നുള്ളി ഇതൊക്കെ കൂടി അരച്ചതിൻ്റെ ശേഷം മഞ്ഞപ്പൊടി ഇടണ്ട, ചിലവർ കുറച്ച് മഞ്ഞപ്പൊടി ഇടും, ഞാൻ ഇട്ടിട്ടില്ല. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ ആ ഒരു മഞ്ഞ കളറും ഇപ്പോഴാണ് ശരിക്കും സ്മെല്ല് എടുത്ത് തുടങ്ങി. ഇനി നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഇതൊന്ന് എന്താ പറയുക, ഒന്ന് നന്നായി ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് വേറൊരു ചീന ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമുക്കൊരു സവോള എടുക്കട്ടെ. സവോളേനെ അങ്ങനെ തള്ളി കളയണ ശരിയല്ലോ. ഒരു കാല് സവോള എടുത്തിട്ട് ചക്ക 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 ചാച്ചിട്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷം അതിൽ വറ്റൽ മുളകും ഇവിടെ കരുവേപ്പിലൊക്കെ ഇട്ടിട്ട് കിട്ടി 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 കഴിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കിയിട്ട്, അപ്പോൾ ഇങ്ങനെ വീണ്ടും ഞാൻ ബ്രൗൺ കളറിൻ്റെ കാര്യം പറയണം, അതൊരു മൂത്ത മണം ഇങ്ങനെ വരും, നല്ലൊരു മണം. അതിങ്ങോട്ട് മെല്ലെ എടുത്തിട്ട് നൈസായിട്ട് എന്താ എന്താ പോരാളി, എന്താ രസം. ഇതാ കാണുമ്പോൾ തന്നെ അറിയാം സൂപ്പറാണെന്ന്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.